ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ പിന്തുണ അല്ലെങ്കിൽ ഫാൻസ് ഉണ്ടായിരുന്ന ഒരാൾ ഋഷിയാണ്, രണ്ടാമത്തെ ആൾ ജാസ്മിനാണ്. സീസൺ തുടങ്ങി കുറച്ച് ദിവസം, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സമ്മർ മീഡിയ ഇട്ട ഒരു പോളുണ്ട്. ഏകദേശം 168,000 പേര് പങ്കെടുത്ത ആ പോളിൽ ജാസ്മിന് 26% പ്രേക്ഷക പിന്തുണയും, സിജോയ്ക്ക് 45% പ്രേക്ഷക പിന്തുണയും, രതീഷിന് 19%, റോക്കിക്ക് 11% പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്ന് സമ്മർ മീഡിയ ഇട്ട ഒരു പോളുണ്ട്, അതിനകത്ത് സിജോ, ഋഷി, ജാസ്മിൻ, അർജുൻ എന്നിവരുടെ പേരാണ് കൊടുത്തിരുന്നത്. ആ പോളിനകത്ത് സിജോയ്ക്ക് 17% പ്രേക്ഷക പിന്തുണയും, ഋഷിക്ക് 43% പ്രേക്ഷക പിന്തുണയും, ജാസ്മിന് 12%, അർജുന് 28% പ്രേക്ഷക പിന്തുണയും കിട്ടി. ഇത് സത്യത്തിൽ എന്നെ പോലും ഞെട്ടിച്ചൊരു പോളായിരുന്നു. സിജോയ്ക്ക് 17%, എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം അവിടെയുള്ളതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ജാസ്മിൻ കുറച്ചൊക്കെ നെഗറ്റീവായി എന്നുള്ളത് സത്യമാണ്, പക്ഷേ 12%ത്തിലേക്ക് കൂപ്പുകുത്തി. അൺബിലീവബിൾ ആയിട്ട് എനിക്ക് തോന്നി. അർജുൻ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സൈലന്റ് പ്ലെയറാണ്, ചെറിയ രീതിയിൽ മാത്രം പ്രതികരിക്കുന്ന ആളാണ്, പക്ഷേ 28% പ്രേക്ഷകരുടെ പിന്തുണ. ഇതിനൊക്കെ അപ്പുറം എന്നെ ഞെട്ടിച്ചത് ഋഷിയായിരുന്നു, 43% പ്രേക്ഷകരുടെ പിന്തുണ. എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഒറ്റ ദിവസം നടന്ന ഇഷ്യൂസാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഒന്നാമത്തെ കാര്യം, ജാസ്മിന് തിരിച്ചടിയായത് ഗബ്രിയുമായിട്ടുള്ള കോംബോ തന്നെയാണ്. 26%ത്തിൽ നിന്ന് നേരെ 12%ത്തിലേക്ക് താഴെ വീണു. എന്നാൽ പൊതുവേ ഋഷി എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ബിഗ് ബോസിനകത്തുള്ള പ്രകടനം അനുസരിച്ച് ഋഷി ഒരു വീക്ക് പ്ലെയർ എന്ന് ഓഡിയൻസ് കരുതിയിരുന്നു. ഇന്നലെ ഒറ്റ ദിവസത്തെ പ്രകടനം കൊണ്ട്, പ്രകടനം എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിയും ഡയലോഗടിയും പിന്നെ കരച്ചിലും, 3 തരം ഓഡിയൻസിന്റെ പിന്തുണയാണ് ഇത് ഋഷിക്ക് നേടിക്കൊടുത്തത്. 1, ജാസ്മിൻ അതുപോലെ ഗബ്രി കോംബോ ഇഷ്ടമല്ലാത്ത ആളുകളുടെ പിന്തുണ. 2, മാസ് കാണിച്ച് ഡയലോഗ് അടിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന, കലിപ്പ് ഇഷ്ടപ്പെടുന്ന അത്തരം ഓഡിയൻസിന്റെ സപ്പോർട്ട്, യങ്സ്റ്റേഴ്സിന്റെ കുറെ പേരുടെ സപ്പോർട്ട്. 3, പൊട്ടിക്കരയുന്ന, നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്, ഫാമിലി ഓഡിയൻസ്, സ്ത്രീകളായിട്ടുള്ള ഓഡിയൻസ്, ഇവരുടെയൊക്കെ പിന്തുണ. ഇതെല്ലാം കൂടെ ചേർത്ത് വെറും 15-20% താഴെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലുള്ള ഋഷിയുടെ ഫാൻ ബേസ് 43% ഉയർന്നു. ഇത് 43% ഉയർന്നപ്പോൾ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് സിജോയ്ക്കും ജാസ്മിനുമാണ്, പറയാതെ വയ്യ. ഏറ്റവും അധികം നഷ്ടമുണ്ടായത്. ഇനി എനിക്കൊരു സംശയം, ഇനി പോളിന് വല്ല അബദ്ധവും പറ്റിയതാണോ, യൂട്യൂബിന്റെ ഈ കമ്മ്യൂണിറ്റി പോൾ സിസ്റ്റം വല്ല അടിച്ചു പോയതാണോ? എന്തായാലും ഒരു പോളും കൂടെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 6 മണിക്കൂർ മുമ്പ് ഒരു പോൾ കൂടെ ഇട്ടു, റോക്കി, ഋഷി, അർജുൻ, സിജോ. അപ്പോഴും കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ആദ്യമിട്ട പോളിൽ ഏകദേശം 100,000 ആളുകൾ വോട്ട് ചെയ്തു, രണ്ടാമത്തെ പോളിൽ 74,000 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. റോക്കിക്ക് 13%, ഋഷിക്ക് 46%, അർജുന് 22%, സിജോയ്ക്ക് 19%. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആള് ഋഷിയും, 2 സ്ഥാനത്ത് അർജുനും, 3 സ്ഥാനത്ത് സിജോയുമാണ്. അതാണ് നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ പ്രത്യേകത. ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ മാറി മറിയും. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് എന്ന് മത്സരാർത്ഥികൾ മനസ്സിലാക്കുക, ശക്തമായി മുന്നോട്ട് പോവുക. വരും ദിവസങ്ങളിൽ ഈ ഫാൻ ബേസ് നിലനിർത്താൻ ഋഷിക്ക് സാധിച്ചാൽ ഉറപ്പായും മുന്നോട്ട് പോകാം. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഈ ഫാൻ ബേസ് കുറയാനും മതി. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഓരോ ചുവടും വയ്ക്കേണ്ട ഇടമാണ് ബിഗ് ബോസ് വീട് എന്ന് ഓർക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.